കോട്ടയം ജില്ലയിൽ ഇതുവരെ നടന്നതിൽ ഏറ്റവും വലിയ ലഹരിവേട്ടയാണ് ഇന്ന് പാലായിൽ നടന്നത്. തിങ്കളാഴ്ച രാവിലെ ബാംഗ്ലൂരിൽ നിന്നും MDMA പാലാ ബസ് സ്റ്റാൻഡിൽ എത്തിയ മൂന്ന് യുവാക്കളെയാണ് കോട്ടയത്തു നിന്നുള്ള എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. എരുമേലി സ്വദേശികളായ അഷ്കർ, അൻവർഷ, അഫ്സൽ എന്നിവരെയാണ് ബസ് സ്റ്റാൻഡിൽ നിന്നും എക്സൈസ് സംഘം പിടിച്ചത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവർ എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇവരിൽ അഷ്കറെ കേന്ദ്രീകരിച്ചായിരുന്നു എക്സൈസ് സംഘത്തിന്റെ അന്വേഷണം. ഇയാൾ ഇതിനു മുൻപ് ലഹരികടത്തലുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ ലഹരി ഇടപാടുകളെന്ന് എക്സൈസ് CI രാജേഷ് പറഞ്ഞു. ഇത്രയും കൂടുതലായിട്ടും ആദ്യത്തേതാണെന്നാണ് ഓർമ്മ. പ്രതികൾ എരുമേലി സ്വദേശികളാണ്. ഇവർ മറ്റ് NDPC കേസുകളുണ്ട്. ഇവർ സ്ഥിരമായിട്ട് ബാംഗ്ലൂരിൽ പോകുന്നുണ്ട് എന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ നിരീക്ഷിക്കുന്നു. ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങി വരുന്ന വഴിക്ക് ഇവരെ പരിശോധിച്ചത് ഇവരുടെ കയ്യിൽ നിന്ന് 77 gram NDMA, അതുപോലെ തന്നെ 0.3 gram സ്റ്റാമ്പ് പിടികൂടിയിട്ടുള്ളതാണ്. ഇത് രണ്ടും കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. 76 gram MDMA ആണ് ഇവരിൽ നിന്നും എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. MDMA LSD സ്റ്റാമ്പുകളും ഇവരുടെ കയ്യിൽ നിന്നും എക്സൈസ് സംഘം കണ്ടെടുത്തു. ഇവർക്കെതിരെ NDPS ആക്ട് 22C ആണ് ചുമത്തിയിട്ടുള്ളത്. 20 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിത്. പാലാ കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ പാലാ.